ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിനായുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഓൾജിബ്ര, മാത്തമാറ്റിക്സിലെ ലീനിയർ ഓൾജിബ്ര എന്ന സെക്ഷനാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഐഗൺ വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്നാണ് നമ്മളിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം ഐഗൻ വാല്യൂ അറിയുന്നതിന് മുൻപായിട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. എ എന്ന് പറയുന്നൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. എൻ ഓർഡർ വരുന്നൊരു സ്ക്വയർ മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് എ മൈനസ് ഐ ലാംഡ, ഓക്കെ, ഡിറ്റർമിനൻ്റ് എ മൈനസ് ഐ ലാംഡ ഈക്വൽ ടു സീറോ, ഈ ഒരു ഇക്വേഷനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് എൻ ഓർഡർ വരുന്നൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൽ ഡിറ്റർമിനൻ്റ് എ മൈനസ് ഐ ലാംഡ ഈക്വൽ ടു സീറോ എന്ന ഈ ഇക്വേഷനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ എങ്ങനെയായിരിക്കും, ഡയഗണലിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, വൺ എന്ന എൻട്രി ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നോൺ സീറോ എൻട്രി ഡയഗണലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ എലമെൻസും എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു മെട്രിക്സ് ആണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ കാര്യമാക്കേണ്ട നമ്മളൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തെന്ന് ക്ലിയർ ആണല്ലോ. എ എന്ന് പറയുന്നൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, എൻ ഓർഡർ വരുന്നത്, ദെൻ എ മൈനസ് ഐ ലാംഡ ഈക്വൽ ടു സീറോ എന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ, ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നാണ് നമ്മളിതിന് പറയാൻ പോകുന്നത്. ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ, 2x2 മെട്രിക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റോസും 2 ആണ്, നമ്പർ ഓഫ് കോളവും 2 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മെട്രിക്സ് ആണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ മൈനസ് ട്രൈസ് ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു സീറോ. ഇതാണ് ഒരു 2x2 മെട്രിക്സിനുമായുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ട്രൈസ് എന്ന് പറയുന്നത്? ഡയഗണൽ ഉണ്ടല്ലോ, ഡയഗണൽ വരുന്ന എലമെൻസിൻ്റെ സമ്മാണ് എന്തെന്ന് പറയുന്നത്, ട്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് ട്രൈസ് ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു സീറോ. ഇതാണ് ഒരു 2x2 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി 3x3 മെട്രിക്സ് ആണെങ്കിൽ ലാംഡ ക്യൂബ് മൈനസ് ട്രൈസ് ലാംഡ സ്ക്വയർ പ്ലസ് എ ടു ടു പ്ലസ് എ 3 3 ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു സീറോ. അപ്പോൾ 3x3 മെട്രിക്സ് ആണെങ്കിൽ നോക്കിക്കോളൂ, ലാംഡ ക്യൂബ് പിന്നെയൊക്കെ ഉണ്ടോ, അതായത് 3 ഓർഡർ വരുന്നൊരു പോളിനോമിയൽ ആണ്, അല്ലെങ്കിൽ ഡിഗ്രി 3 ആയിട്ട് വരുന്നൊരു പോളിനോമിയൽ. ഓക്കെ, 2x2 മെട്രിക്സ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിട്ടുന്നത്, ഡിഗ്രി 2 ആയിട്ട് വരുന്നത്. 3x3 മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 3 ഡിഗ്രി വരുന്നൊരു പോളിനോമിയലാണ്. അപ്പോൾ ലാംഡ ക്യൂബ് മൈനസ് ട്രൈസ്, ട്രൈസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് എ 1 1 എ 2 2 എ 3 3. അതൊക്കെ എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഇതെല്ലാം അഡ്ജോയിൻ്റ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾട്ടർനേറ്റീവ് പ്ലസ് ആൻഡ് മൈനസ് ആണ്. ഓക്കെ, ആദ്യം മൈനസ് വന്നു, പിന്നെ പ്ലസ് വന്നു, പിന്നെ മൈനസ് വന്നു, അങ്ങനെയാണ് ഇതിൻ്റെ സൈൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് ഐഗൺ വാല്യൂസ് എന്തെന്ന് നോക്കാം. ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന് റൂട്ട് ഉണ്ടല്ലോ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ അതിന് ലാംഡയുടെ വാല്യൂ ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി ഐഗൺ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടി, ഐഗൺ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഐഗൺ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെന്ന് നോക്കാം. ഒരു ട്രയാങ്കുലർ അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സ് ഒക്കെ ആണെങ്കിൽ, ഓക്കെ, ട്രയാങ്കുലർ മെട്രിക്സോ അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് മെയിൻ ഡയഗണലുള്ള എലമെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു മെട്രിക്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഡയഗണൽ മെട്രിക്സ് ആണ്, അതിനർത്ഥം ഡയഗണലിൽ മാത്രമേ നോൺ സീറോ എൻട്രീസ് ഉള്ളൂ അല്ലേ. കണ്ടോ, ഈ ഒരു മെട്രിക്സിനകത്ത് ഡയഗണലിൽ മാത്രമാണ് 1 2 3 കണ്ടോ നോൺ സീറോ എൻട്രീസ് ഉള്ളത്, ബാക്കി എല്ലാ ഭാഗത്തും എന്താണ്, സീറോ ആണ് അല്ലേ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞു, മെയിൻ ഡയഗണലുള്ള എലമെൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ മെയിൻ ഡയഗണൽ ഏതൊക്കെ എലമെൻസ്, 1 2 3. ഓക്കെ, അപ്പോൾ 1 2 3 ഈ എലമെൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ തന്നിട്ടുള്ളത് ഒരു ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ മാത്രമേ നോൺ സീറോ എൻട്രീസ് വരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെട്രിക്സ് ആണെങ്കിൽ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെയിൻ ഡയഗണലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ 1, 2, 3. ദെൻ അടുത്ത നോക്കൂ, ട്രയാങ്കുലർ മെട്രിക്സ് അല്ലേ. ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സും ഉണ്ട്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ഉണ്ട്. അതിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഫോർമാറ്റ് കണ്ടോ. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഡയഗണൽ ഉണ്ടല്ലോ, മെയിൻ ഡയഗണൽ താഴെ മാത്രമായിരിക്കും എന്ത് വരുന്നത്? എൻട്രീസ് വരുന്നത്. ബാക്കിയെല്ലാം എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, നോൺ സീറോ എൻട്രീസ് എവിടെയായിരിക്കും? മെയിൻ ഡയഗണലിലും അതുപോലെ അതിന് താഴെയുമായിട്ട്. ഓക്കെ, മെയിൻ ഡയഗണലിലും അതുപോലെ അതിന് താഴെയുമായിട്ടാണ് എന്ത് വരുന്നത്? നോൺ സീറോ എൻട്രീസ് വരുന്നത്. അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സീറോ എൻട്രീസ് എവിടെയായിരിക്കും? ഡയഗണലിൻ്റെ അപ്പർ പോർഷനിലായിരിക്കും. അതുകൊണ്ടാണ് ഇത് ട്രയാങ്കിൾ ഫോർമാറ്റ് ആയതുകൊണ്ടാണ് ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് ലോവർ ട്രയാങ്കുലർ ആണ്. ഓക്കെ, കാരണം മെയിൻ ഡയഗണലിലും താഴെയായിട്ടായിരിക്കും നോൺ സീറോ എൻട്രീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് ആണെങ്കിലും അതിലെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് തന്നെയായിരിക്കും. മെയിൻ ഡയഗണലിൽ ഇവിടെ ഏതൊക്കെയാണ് എലമെൻറ്റ്സ്? 1, 2, 1. ഓക്കെ, മെയിൻ ഡയഗണലിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ 1, 2, 1 ആണ്. ആയതിനാൽ ഇതിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 1. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിലും പിന്നെ അതിന് മുകൾ ഭാഗത്തായിട്ടായിരിക്കും നോൺ സീറോ എൻട്രീസ് വരുന്നത്. അത്തരത്തിലുള്ള മെട്രിക്സ് ആണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെട്രിക്സ് ആണെങ്കിലും ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ഇവിടെ മെയിൻ ഡയഗണലിൽ 3, 6, 2, 1. ഓക്കെ, അപ്പോൾ ഇതാണ് ഐഗൺ വാല്യൂസ് കണ്ടെത്തുന്നതിനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു? മെയിൻ ഡയഗണലിലുള്ള, സോറി, ഡയഗണൽ മെട്രിക്സ് അല്ലെങ്കിൽ അപ്പർ ട്രയാങ്കുലർ, ലോവർ ട്രയാങ്കുലർ ഇങ്ങനെയുള്ള മെട്രിക്സ് ആണ് തരുന്നതെങ്കിൽ മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്? ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കോളൂ, അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ട്രിക്കാണ്. അതായത് സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ട്രൈസ് ആയിരിക്കും. ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? ട്രൈസ്. ട്രൈസ് എന്തെന്ന് പഠിച്ചു? ആ മെട്രിക്സിലെ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ് ട്രൈസ് എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ സം ഓഫ് ഡയഗണൽ എലമെൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ട്രൈസിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഐഗൺ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ്, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് എന്തെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് സ്ക്വയർ മെട്രിക്സ് 1, 2, 2, 1. ഒരു 2x2 മെട്രിക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്തായിരുന്നു? ലാംഡ സ്ക്വയർ മൈനസ് ട്രൈസ് ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു സീറോ. ഇതിൽ ട്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ ഡയഗണലിലുള്ള എലമെൻസിൻ്റെ സമ്മാണ് അല്ലേ. അപ്പോൾ മെയിൻ ഡയഗണലിൽ എന്താ ഉള്ളത്? 1, 1 എന്നല്ലേ. അപ്പോൾ 1+1 എന്ത് വന്നു? 2 വന്നു ട്രൈസ്. ഇനി ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാന്നറിയോ? വളരെ സിമ്പിളാണ്. ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 1 × 1 എഴുതുന്നു, മൈനസ് അടുത്തത് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 2x2 മെട്രിക്സിൻ്റെ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ട്രൈസ് എന്ന് പറയുന്നത് 1+1 2 കിട്ടിയിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 × 1 − 2 × 2 ചെയ്യുന്നു. ഓക്കെ, സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് −3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ട്രൈസും ഡിറ്റർമിനൻ്റ് വാല്യൂ ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ലാംഡ സ്ക്വയർ മൈനസ് ട്രൈസ് ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു സീറോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് ട്രൈസിന് വരും 2 കൊടുക്കുന്നു, അപ്പോൾ 2λ. പിന്നെന്താ, ഡിറ്റർമിനൻ്റ് വരും −3 കൊടുക്കുന്നു, ഈക്വൽ ടു സീറോ. അപ്പോൾ ലാംഡ സ്ക്വയർ −2λ −3 ഈക്വൽ ടു സീറോ. ക്ലിയർ ആണല്ലോ. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഐഗൻ വാല്യൂസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതേ മെട്രിക്സിൻ്റെ, സെയിം മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് ആണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അറിയണ്ടേ? ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, ലാംഡ സ്ക്വയർ −2λ −3 ഈക്വൽ ടു സീറോ. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഐഗൺ വാല്യൂസ് കണ്ടെത്താം കേട്ടോ. അപ്പോൾ ഈ തന്നിരിക്കുന്നത്, സോറി, ഈ കിട്ടിയിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഇക്വേഷൻ ആണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണെന്ന്.
അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റ്, ഇപ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻ ടു ലാംഡ പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു സീറോ, ഇങ്ങനെയാണ്. ഓക്കെ, അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിടക്കുന്ന ഈ ഫോർമാറ്റിലാണ് ലാംഡ സ്ക്വയർ. ഇപ്പോൾ എക്സിലുള്ളതാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എക്സിൻ്റെ കൂടെയുള്ള കോയിഫിഷ്യൻ്റ് ഉണ്ടല്ലോ, അതായിരിക്കും എന്താണ് അതിൻ്റെ റൂട്ടുകളുടെ സം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, റൂട്ടുകളുടെ പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും നമ്മുടെ ജനറൽ ഫോർമാറ്റും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലാംഡ സ്ക്വയർ അത് കണ്ടൊരു മൈനസിൻ്റെ രണ്ട് ഭാഗത്തും, പിന്നെ അവിടെ ലാംഡയുടെ കൂടെ 2 ആണ് അല്ലേ, ലാംഡയുടെ കോയിഫിഷ്യൻറ്റ് 2 ആണ്. അപ്പോൾ നമ്മൾ എന്താ, സം ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 2 എന്ന് എടുത്തൂടെ. ഓക്കെ, അപ്പോൾ റൂട്ട്സിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. ഇനി നോക്കുക, അവിടെ മൈനസ് 3 ആണ് അല്ലേ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് അത് എന്തിന് ഈക്വൽ ആണ്, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്, സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് 2 അതുപോലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് 3 ആണെന്ന് കിട്ടി. ഓക്കെ, സം 2 പ്രോഡക്റ്റ് മൈനസ് 3. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, രണ്ട് നമ്പേഴ്സ് അപ്പോൾ തമ്മിൽ കൂട്ടുമ്പോൾ 2 കിട്ടണം. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3 വരണം. അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്, ആഡ് ചെയ്യുന്ന സമയത്ത് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 3 മൈനസ് 1 അല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ കിട്ടും, സിമ്പിളായിട്ടുള്ള നമ്പേഴ്സിൽ 3 മൈനസ് 1 എടുക്കുന്നു, വെരിഫൈ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യൂ, 3 × −1 എന്താ, −3. ഇനി ആഡ് ചെയ്യൂ, 3 − 1 കൂടി ആഡ് ചെയ്യുമ്പോൾ 2. ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്തു, അങ്ങനെയുള്ള ഒരു നമ്പറേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 3 − 1 ഇതാണ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ലാംഡ സ്ക്വയർ −2 λ − 3 ഈക്വൽ ടു 0 റൂട്ട്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടിയിട്ടുണ്ട്, 3 − 1 ഇതാണ് ഐഗൻ വാല്യൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യുന്നു. ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0, ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ട്രേസ് കണ്ടെത്തുന്നു, ഡയഗണലിൻ്റെ സമ്മാണ് ട്രേസ് എന്ന് പറയുന്നത്. പിന്നെ ഡിറ്റർമിനൻ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു, 2x2 മെട്രിക്സ് ആണെങ്കിൽ ജസ്റ്റ് ഡയഗണൽ എലമെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി, തന്നെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടി, പിന്നെ എന്ത് ചെയ്യുന്നു, ഇനി അതിൻ്റെ റൂട്ട്സ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അപ്പോൾ ജനറൽ ഫോർമാറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സമ്മും പ്രോഡക്റ്റും കിട്ടും. സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ് ഡിസ്ക്രിമിനൻ്റ് ഒക്കെ ഫൈൻഡ് ചെയ്തിട്ടായിരിക്കും അല്ലേ, അത് −b + √ b² − 4ac / 2a ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ളതാണ് അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്തുന്ന മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ കൂടുതലും ഇക്വേഷൻ മെത്തേഡായിരിക്കും പലരും യൂസ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക്, വളരെ സിമ്പിളായിട്ട് ആൻസർ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ നമുക്ക് 2 വാല്യൂസ് 3 − 1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവയാണ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്തതായിട്ട് നോക്കിക്കോളൂ, ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യാനാണ്. ഈ ഒരു മെട്രിക്സ് സെയിം മെട്രിക്സ് തന്നെയാണ്. ഇതിൽ ഞാനിപ്പോൾ നമ്മൾ എക്സാമിന് നമുക്ക് ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ടാണല്ലോ തരിക. അപ്പോൾ ഓപ്ഷൻ വഴി എങ്ങനെ ഈസി ആയിട്ട് കണ്ടെത്താം എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ് 2x2 മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഐഗൻ വാല്യൂസ് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കറിയുന്ന കാര്യം എന്താ, ട്രേസ് അല്ലേ. ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ട്രേസ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ട്രേസ് എന്ന് പറയുന്നത് എന്താ, ഇവിടുത്തെ ഡയഗണൽ എലമെൻസിൻ്റെ സം ആണ്, ദറ്റ് ഈസ് 1 + 1 = 2. അപ്പോൾ ട്രേസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി, 2 കിട്ടി. ആ 2 എന്ന് പറയുന്നത് എന്താണ്, ഐഗൻ വാല്യൂസിൻ്റെ സം. ക്ലിയർ ആണല്ലോ. ഐഗൻ വാല്യൂസിൻ്റെ സം ആണ് എന്തെന്ന് പറയുന്നത്, 2 എന്ന് പറയുന്നത്. പിന്നെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ്, 1 × 1 − 2 × 2 ചെയ്തപ്പോൾ −3 കിട്ടി. ഓക്കെ, അപ്പം ഇനി ചെയ്യാനുള്ളത്, ഇപ്പോൾ നമുക്ക് ഐഗൻ വാല്യൂസ് തന്നിട്ടുണ്ടല്ലോ, ഓപ്ഷൻ എയിൽ 3 − 1, ബിയിൽ 1 − 3 − 1 ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന സം ഓഫ് ഐഗൻ വാല്യൂ, അതായത് സം 2 പ്രോഡക്റ്റ് −3 വരുന്ന ആൻസർ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഓരോ ഓപ്ഷൻസായിട്ട് നോക്കാം. ഇതിൽ സം 2 വരുന്നത്. ഓക്കെ, സം 2 വരുന്ന ഏതൊക്കെയാണ്, ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്, 2 വരുന്നില്ലേ, 3 − 1 കൂടി ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നു, 2 വന്നു. 1 1 ഇതിലും എന്താണ്, ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നു, 2 വന്നു. അടുത്തിൽ 2 ആണോ, −2 ആണ് അല്ലേ. −3 + 1 ചെയ്യുമ്പോൾ −2 ആണ്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി. ഇനി ഓപ്ഷൻ ഡി നോക്കൂ, 4 − 2 എന്ന് പറഞ്ഞ സം എന്താണ്, അവിടെയും 2 ആണ്. ഓക്കെ, അപ്പോൾ സം ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, 2 ആണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഐഗൻ വാല്യൂസിൽ ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കുന്നു, 2 ആയിട്ട് വരുന്നത്, നമുക്ക് 3 ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ.
അപ്പോൾ ഇനി അടുത്തത് എന്താണ്? വേറൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്? -3 ആണ് അല്ലേ. ഐഗൻ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? -3 ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് -3 കിട്ടുന്നത് നോക്കുക. ഓപ്ഷൻ ഡി കിട്ടുന്നുണ്ടോ? 4 - 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 കിട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെ ഏതാ, ബി കിട്ടുന്നുണ്ടോ? 1 - 1 ആണ്, അതും ഇല്ല. ഓപ്ഷൻ എ ആണെങ്കിലോ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -3 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വളഞ്ഞ വഴിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള രീതിക്ക് നമുക്ക് ഓപ്ഷൻ വെച്ച് തന്നെ ആൻസർ കണ്ടെത്താവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു, അതിൻ്റെ ഐഗൻ വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഐഗൻ വാല്യൂസ് കണ്ടെത്തുന്നതിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എപ്പോഴും ഐഗൻ വാല്യൂസിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈസും അതിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റും ആണ്. അപ്പോൾ ഇത് കണ്ടെത്തി വെക്കുന്നു, എന്നിട്ട് 2 സമ്മും അതുപോലെ 3 പ്രോഡക്റ്റും വരുന്ന നമ്പർ ഇതിൽ നിന്ന് ചൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3 - 1 ഓപ്ഷൻ എ ആണ്. ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ ജനറൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഒരു 2 by 2 മെട്രിക്സ് ആയതുകൊണ്ട് ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0, ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലേ. ഇനി ട്രേസ് എന്താണ്? സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് അല്ലേ. 2 + 3 - 5. ഡിറ്റർമിനൻ്റ് എന്ത് വരും? 2 × 3 - 6 - 2 × 1 - 2 അല്ലേ. അപ്പോൾ 6 - 2 - 4. ക്ലിയർ ആണല്ലോ. എങ്ങനെയാണ് ഡയഗണൽ, സോറി, എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് കാണുന്നത്? 2 × 3 ചെയ്യുന്നു, അതിൽ -2 × 1 ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ട്രൈസ് എന്ന് പറയുന്നത് 5 ഉം ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 4 ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ വരിക? ലാംഡ സ്ക്വയർ മൈനസ് ട്രൈസ് ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് എയിൽ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ട്രൈസിന് വരും 5 ഉം ഡിറ്റർമിനൻ്റ് വരും 4 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ചിഹ്നങ്ങൾ മാറിപ്പോകരുത് കേട്ടോ. മൈനസിൻ്റെ സ്ഥാനത്ത് മൈനസ് കറക്റ്റ് ആയിട്ട് ഇടുക. അങ്ങനെ ലാംഡ സ്ക്വയർ മൈനസ് 5 λ + 4 = 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ കിട്ടിയുള്ളൂ. ഇനി എന്ത് വേണം? ഐഗൻ വാല്യൂസ് വേണം അല്ലേ. ഓക്കെ, അപ്പോൾ ഐഗൻ വാല്യൂ കണ്ടെത്താൻ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ റൂട്ട് കണ്ടാൽ മതിയല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. അതായത് എന്താ, സമ്മ് നമുക്ക് 5 കിട്ടണം അല്ലേ. അതുപോലെ പ്രോഡക്റ്റ് 4 കിട്ടണം. അതായത് ഗുണിക്കുന്ന സമയത്ത് 4 ഉം ആഡ് ചെയ്യുന്ന സമയത്ത് 5 ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാ? 4 ഉം 1 ഉം എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവും നോക്കൂ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 വരുന്നുണ്ട് അല്ലേ, ആഡ് ചെയ്യുമ്പോൾ 5 ഉം വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആണ്, 4 ഉം 1 ഉം തന്നെയാണ്. അപ്പോൾ 4 ഉം 1 ഉം ആണ് ഇവിടുത്തെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. ഇത് ഒരു 3 by 3 മെട്രിക്സ് ആണല്ലേ. അപ്പോൾ 3 by 3 മെട്രിക്സ് ആയതുകൊണ്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും 3 by 3 മെട്രിക്സിൻ്റെ? ലാംഡ ക്യൂബ് മൈനസ് ട്രൈസ് ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് a11 പ്ലസ് a22 പ്ലസ് a33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ട്രേസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ്. ഇവിടെ ഡയഗണൽ എലമെൻസ് എന്ന് പറയുന്നത് എന്താ? 2 - -5 - 3 ആണ് അല്ലേ. അപ്പോൾ അത് ടോട്ടൽ ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നു? 0 ആണ് കിട്ടിയിരിക്കുന്നത്. ട്രൈസ് 0 വന്നു. ഓക്കെ, ദെൻ ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ചെയ്യുന്നു. ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ ഒരു 2 by 3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക നോക്കാം, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ 2 എടുക്കുന്നു. ഓക്കെ, 2 × 2. ഇനി ആ 2 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഈ എലമെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ? 2 by 2 ഡിറ്റർമിനൻ്റ് കാണുന്നത് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, മൈനസ് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അത് ചെയ്യുന്നു. ഓക്കെ, അതാണ് 2 × 2. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -15 വന്നു, ബാക്കി പിന്നെ 0 അല്ലേ. അപ്പോൾ 2 × -15. ഓക്കെ, ദെൻ അടുത്ത എങ്ങനെയാണ്? അടുത്ത് അതുപോലെ -3 എടുത്തു. ഓക്കെ, നെക്സ്റ്റ് എലമെൻ്റ് എന്താണ്? -3 എടുത്തു, അത് ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം ബാക്കിയുള്ള നമ്പേഴ്സ് 2 0 0 3 എന്നല്ലേ, ഇവ തമ്മിൽ ഇങ്ങനെ ക്രോസ്സായി മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 - 6 - 0. ഓക്കെ, അങ്ങനെയാണ് എന്ത് വന്നത്? 3 × 6 എന്ന് വന്നത്. ഓക്കെ, ഇവിടുത്തെ -3 ഓൾറെഡി ഒരു മൈനസ് വേണം, ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ആണ്. അപ്പോൾ മൈനസ് ഇടണം, മൈനസും -3 കൂടി ചേർന്നിട്ടാണ് എന്തായത്? +3 ആയിട്ടുള്ളത്. +3 × 6 ആയിട്ടുള്ളത്. അടുത്ത ടേം കംപ്ലീറ്റ് 0 ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? 0 × ഏത് ചെയ്താലും 0 തന്നെയല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് 0 വരാൻ കാരണം. ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് വാല്യൂ എന്ത് കിട്ടിയിട്ടുണ്ട്? -12 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ചെയ്യുക എന്ന് മനസ്സിലായിട്ടെന്ന് കരുതുന്നു. ഓക്കെ, 3 by 3 മെട്രിക്സിൻ്റെ കേസിൽ
ഇനി അടുത്തതായിട്ട് A11, A22, A33 അതെങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം. A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം വരുന്ന എലമെൻ്റാണ്. അതായത് ഈ ഒന്നും വേണ്ട, ഒന്നും ആലോചിക്കേണ്ട, അതായത് റോ മീൻസ് ഡയഗണലിലുള്ള എലമെൻസ് ആണ് കേട്ടോ. A11 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഡയഗണലിലുള്ള എലമെൻ്റ്, ദാറ്റ് ഇസ് ഇതാണ് A11. A22 എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. A33 എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, A11 എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത് തന്നെ ഇപ്പോൾ ഈ എലമെൻ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ബാക്കിയുള്ളത് എന്ന് പറയും -5003. ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? -15 വന്നു. ഓക്കെ അല്ലേ. ദെൻ A22 എന്ന് പറഞ്ഞാൽ ഏത് എലമെൻ്റ്? ഇതാണ് എൻട്രി. A22 എന്ന് പറഞ്ഞാൽ ഇതാണ് എൻട്രി. അത് ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഓക്കെ, ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 2003 അല്ലേ, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -6 കിട്ടി. ഇനി അടുത്തത് A33 എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റ്, ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കണ്ട്, 2 -3 2 5. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തപ്പോൾ എന്ത് വന്നു? 2 × 5 10. ഓക്കെ, 2 × 5 10 -2 × -3 6. ഓക്കെ, തെറ്റിപ്പോയി. സോറി, തെറ്റിയതല്ല, അവിടുത്തെ നെഗറ്റീവ് ചിഹ്നം കണ്ടില്ല. ഓക്കെ, അപ്പോൾ 3 A33 എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 എടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ 2 × -5 -10 വന്നു, -6. ഓക്കെ, -6 ദാറ്റ് ഇസ് +6 ആയിട്ട് മാറി. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? -4 എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ A33 -4 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സം ആണ് അല്ലേ. ഇവിടെ സം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ എന്താ വന്നത്? -13 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാ വാല്യൂസും ആയി. ഇനി നമുക്ക് ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ലാംഡ ക്യൂബ് മൈനസ് ട്രൈസ് 0 ആണ്. ദെൻ പിന്നെന്താണ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ -13 കിട്ടിയപ്പോൾ -13 ലാംഡ, പിന്നെ ഡിറ്റർമിനൻ്റ് -12 ആണ്. മൈനസും മൈനസും കൂടി ചേർന്ന് +12 ആയി. അപ്പോൾ ലാംഡ ക്യൂബ് -13 ലാംഡ +12 =0. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ തന്നിരിക്കുന്ന 3x3 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കോളൂ. ഫൈൻഡ് ദി സോറി ദി ഐഗൻ വാല്യൂ ഓഫ് ദി മെട്രിക്സ് ഈസ് 4 and 8. ഓക്കെ, ഐഗൻ വാല്യൂ തന്നിട്ടുണ്ട്, 4 ഉം 8 ഉം ആണ്. ആ മെട്രിക്സിലെ 2 എൻട്രീസ് മിസ്സിംഗ് ആണ്, x y എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വാല്യൂസാണ് നമുക്കിനി ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സമ്മ എന്ന് പറയുന്നത് എന്തിനെ ഈക്വലാണ്? ട്രൈസിനെ ഈക്വലാണ്. അതിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റിനെ ഈക്വലാണ് അല്ലേ. ഇവിടെ ട്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ട്രൈസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഐഗൺ വാല്യൂസ് അല്ലേ. 4 ഉം 8 ഉം ആണ് ഐഗൺ വാല്യൂസ് ഏതൊക്കെയാണ്? 4 ഉം 8 ഉം ആണ്. അപ്പോൾ സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സം അല്ലേ, എത്രയാണ്? 12. അതായിരിക്കും ട്രൈസ് എന്ന് പറയുന്നത്. ദെൻ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനൻ്റ് ആണ് അല്ലേ. അതെത്രയാണ്? 32 ആണ്. അതായത് ഈ 4 ഉം 8 ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തതാണ് 32 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെട്രിക്സിൽ ട്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണലിലുള്ള എലമെൻസിൻ്റെ സം ആണ് അല്ലേ. അപ്പോൾ ഡയഗണലിൽ 2 ഉം 5 ഉം അല്ലേ. അപ്പോൾ 2 ഉം 5 ഉം കൂടി കൂട്ടിയാൽ 12 കിട്ടണം. 2 + y 12 ആവണമെങ്കിൽ അവിടെ y എന്ന് പറയുന്നത് എത്രയാണ്? 12 - 2 10 ആണ്. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 10. ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിളാണ്. 4 ഉം 8 ഉം ആണ് ഐഗൺ വാല്യൂസ്. അപ്പോൾ നമുക്കറിയാം ഐഗൺ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ട്രൈസിന് തുല്യമാണ്. ട്രൈസ് എന്ന് പറഞ്ഞാൽ ഡയഗണലിലുള്ള എലമെൻസിൻ്റെ സം ആണ്. 2 ഉം 5 ഉം ആണ് ഡയഗണൽ. അപ്പോൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടണമെങ്കിൽ വൈ എത്രയാവണം? 10 ആവണം. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണ്ടേ? അതിനായിട്ട് നോക്കിക്കോളൂ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് വാല്യൂ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഡിറ്റർമിനൻ്റ് എന്താണ്? ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ക്രോസ് ആയിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 2 × 2y 2y - 3 × x. അപ്പോൾ 2y - 3x = പ്രോഡക്റ്റ് എത്രയാണ്? 32 അല്ലേ. അപ്പോൾ 2y - 3x = 32 ആണ്. അതൊന്ന് സോൾവ് ചെയ്യുന്നു. വൈയുടെ വാല്യൂ 10 കിട്ടിയില്ലേ, അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ 3x അവിടെ നിന്ന് ഫൈൻഡ് ചെയ്തു. 3x എത്രയാണ്? -12 ആണ് 3x കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്നും x എന്ന് പറയുന്നത് എന്ത് വന്നു? -4 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് x ഉം ആയി y ഉം ആയി അല്ലേ. x വാല്യൂ -4 ഉം y എന്ന് പറയുന്നത് എത്ര കിട്ടിയിട്ടുണ്ട്? 10 ഉം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഐഗൻ വാല്യൂസിനെ കുറിച്ച്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അതുമാത്രമല്ല, നമ്മൾ സിമ്പിളായിട്ടുള്ള ടോപ്പിക് നമ്മൾ ആക്കിയെടുക്കുകയാണ്, ട്രിക്ക് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുക, അതൊരു ഓപ്ഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടൈം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കാം, അതിലോട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.